ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഓൾറെഡി യൂട്യൂബിൽ ഒരുപാട് പേര് പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്നിരുന്നാലും ഞാനൊരു 3 കൊല്ലമായിട്ടത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ പല യാത്രകളിലും എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഡിവൈസാണ് ഇത്. ആക്ച്വലി ഇത് ലാപ്ടോപ്പ് ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ ക്യാമറ, നമ്മുടെ സാധാരണ കറണ്ടിൽ കുത്തി ചാർജ് ചെയ്യുന്ന ടൈപ്പ് ക്യാമറകൾ, അതുപോലെ ലാപ്ടോപ്പുകൾ, അതേമാതിരി ഒരു 200 വാട്ട്സിന് താഴെ ലോഡ് എടുക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ബെൽക്കിൻ്റെ ഒരു കാർ ഇൻവെർട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ഒരു 3000 രൂപ വരുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഞാൻ ആമസോണിലും അതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ നോക്കിയ സമയത്ത് ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ് പ്രോഡക്ട്സ്. പക്ഷേ ഞാൻ ചൂസ് ചെയ്തത് ബെൽക്കിനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു 3 വർഷമായി ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി എൻ്റെ പല യാത്രകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സംഭവം. അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അതെന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ കാണുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഈ പ്രോഡക്റ്റിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. ഈ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ കാറിൻ്റെ സാധാരണ നമ്മളെ സിഗരറ്റ് ലൈറ്റ് അതേമാതിരി ചാർജറൊക്കെ കുത്തുന്ന ഒരു പോർട്ടുണ്ട്. അപ്പോൾ ആ പോർട്ടിനകത്ത് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഇവിടെ അവർ എഴുതിയിട്ടുണ്ട്. 100 വാട്ട്സ് വരെയാണ് നമുക്കിതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലോഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പീക്കൊരു 400 വാട്ട്സ് വരെ ലോഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ഒരു പോർട്ടിന് മാക്സിമം കമ്പനി തന്നിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഒരു 120 തൊട്ട് 200 വാട്ട്സിൻ്റെ താഴെ വരെയൊക്കെ പല കാറുകളിലും ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ലോഡൊക്കെ നമ്മളിതിനകത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ ഫ്യൂസ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇവർ പറയുന്ന ഒരു ലോഡ് നമ്മളത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 200 വാട്ട്സിന് താഴെയുള്ള ലോഡാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം കാര്യമായിട്ടുണ്ടാവില്ല. പിന്നെ ഈ ആഫ്റ്റർ മാർക്കറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ റേറ്റിംഗും കാര്യങ്ങളൊക്കെ എത്രത്തോളമാണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതെപ്പോഴും ഓഫ് പൊസിഷനിൽ ഇട്ടിട്ട് വേണം ഈ സംഭവം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അത്യാവശ്യം ലോഡ് വലിക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് പൊസിഷനിൽ ഇടണം. നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബാറ്ററിയിൽ നിന്നാണ് സംഭവം വലിക്കുന്നത് മുഴുവൻ. കുറച്ച് കാലം പഴകിയിട്ടുള്ള ബാറ്ററിയൊക്കെയാണ് നമ്മൾ കാറിൽ ഉപയോഗിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ചിലപ്പോൾ ഒന്നി തള്ളി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരിക്കലും വണ്ടി ഓഫാക്കിയിട്ടിട്ട്, എഞ്ചിൻ ഓഫാക്കിയിട്ടിട്ട്, ചില കാറുകളിൽ ഇതേപോലെ ഇതിനകത്ത് പവർ വരും, നമ്മളിത് കൊടുക്കുമ്പോൾ തന്നെ പവർ വരും. അപ്പോൾ നമുക്ക് കീ ഓൺ ആണെങ്കിൽ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ചില എല്ലാ കാറുകളിലും അതില്ല. അപ്പോൾ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാണിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഓഫായതിന് ശേഷം നമുക്ക് ഇവിടെ ഓൺ ചെയ്യാം. ആണോ, ഓൺ ചെയ്യുമ്പോൾ പവർ ഓണായി. ഇതിൻ്റെ അവിടെ ചെറിയൊരു ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് എന്തെങ്കിലും കണക്ട് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്യുക, നമ്മൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുമ്പോഴും എപ്പോഴും ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്യാമറയുടെ ചാർജറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിപ്പോൾ ഒരു 240 വോൾട്ടിലാണ് ഇത് ഓടുന്നത്. മാക്സിമം ഒരു 0.2 ആമ്പിയറാണ് ഈ സംഭവം എടുക്കുന്നുള്ളൂ. ഔട്ട്പുട്ട് ചെയ്യുന്നത് 8 വോൾട്ടും 8.4 വോൾട്ടും 0.9 ആമ്പിയറും എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5-10 വാട്ട്സിന് താഴെ ഇത് എടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്രശ്നമുള്ള സംഭവമല്ല. അപ്പോൾ നമുക്ക് ഈ സംഭവം ഇതിനകത്തൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സംഭവം ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറയും ഒരു കൈ കൊണ്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒരു ഫ്ലെക്സിബിലിറ്റി കുറവുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഓൺ പൊസിഷനിലാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓണാക്കുക. ഇതാ കണ്ടോ, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം. നമുക്ക് വേറൊരു ലാപ്ടോപ്പ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്തു. ദെൻ ഇത് ഊരാം. അപ്പോൾ ഞാൻ ഊരിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു 120 വാട്ട്സോളം എടുക്കുന്ന ചാർജറാണ്. അപ്പോൾ ഇപ്പോൾ ഓഫ് പൊസിഷനിലാണ് ലാപ്ടോപ്പ്. സൈഡിൽ നമ്മൾ കണക്ട് ചെയ്തു. ദെൻ നമ്മൾ ഓൺ ചെയ്യാൻ പോകുകയാണ്. ഓൺ ചെയ്തു.
നമുക്കിവിടെ വന്ന് നോക്കാം. യെസ് ആണ്ടോ, ബാറ്ററി സോഴ്സ്, പവർ അഡാപ്റ്റർ, ചാർജിങ്ങിൻ്റെ സിമ്പിൾ കത്തി. ഇതൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ അത്യാവശ്യം 10% വരെയൊക്കെ ചാർജ് നമുക്ക് ലാപ്ടോപ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കയറുന്നുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ സംഭവം, അധികം നേരം എന്തോ ഓൺ ചെയ്തിട്ടിരിക്കേണ്ട ഒരു സംഭവമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ആമസോണിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഷോപ്പുകളിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 220 വോൾട്ട് ആണ് വരുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിയിട്ട് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കറക്റ്റായിട്ട് ഓഫായിട്ടില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുട്ടികളെ കൊണ്ട് ഉപയോഗിപ്പിക്കരുത് ഇതൊന്നും. അപ്പോൾ ആൾക്കാർക്ക് ചില സംശയം ഉണ്ടാവും, ഇതിലിപ്പോൾ TV ഉപയോഗിക്കാൻ പറ്റുമോ, മിക്സി ഉപയോഗിക്കാൻ പറ്റുമോ, ഗ്രൈൻഡർ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. മാക്സിമം ഒരു 200 വാട്ട്സ് ആണ് അതിൻ്റെ കണ്ടിന്യൂസ് ലോഡ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആകും, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും റിലേയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകാനും പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും ഉപകാരപ്പെടുന്ന ആൾക്കാരൊക്കെയാണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ, കാറിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ നമുക്ക് ചാർജ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡിയോ ഫോട്ടോ വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് പല ഡിവൈസുകളും ഓൺ ദ ഗോയിൽ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഒരു 200 വാട്ട്സ് വരേക്കുള്ള സംഭവം നമുക്കൊരു അഡാപ്റ്റർ മേടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള വലിയൊരു ഡിവൈസ് മേടിക്കേണ്ട സിറ്റുവേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് യൂസ്ഫുൾ ആവുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഉള്ള ആൾക്കാർക്കൊക്കെ അത് ഉപയോഗിക്കാൻ വർത്ത് ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു സാധാരണ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് ഫോൺ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു 30-40 വാട്ട്സ് ലോഡ് വരുന്ന ഏത് ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 വോൾട്ടിലോ കേട്ടോ, 5 വോൾട്ടിലോ അല്ലെങ്കിൽ 9 വോൾട്ടിലോ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു അഡാപ്റ്റർ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് ആക്ച്വലി വേണ്ടില്ലേ 45 വോൾട്ട് വരേക്കും നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഐഫോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ കൂടുതൽ വാട്ട്സ് ഉപയോഗിച്ച് ചാർജ് ചെയ്യേണ്ട ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വേണ്ട സാധനങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ചാലും നമുക്ക് യൂസ്ഫുള്ളാണ്. പക്ഷേ നേരത്തെ കാണിച്ചു തന്ന ഡിവൈസ് നമുക്ക് 220 വോൾട്ടിൽ, അതായത് നമ്മൾ കറണ്ടിൽ വീട്ടിൽ കറണ്ടിൽ കുത്തി ചാർജ് ചെയ്യണ ടൈപ്പ് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.